Hi guys, welcome back to our channel. TRIKA couples in the Pudhi video. Ellavarkkum swagatham. Appo nammal innoru pudhiya video aayittanu vannittullathu. Innathe video ennu parayunnathu oru product inde unboxing allengil oru review video aanu cheyyunnathu. Product endannu vachal oru egg cooker aanu. Adhaayathu mutta pulunna oru cooker aanu. Appo adhil endha itra speciality ennu vachal namukku gas ippo enikkokke aanengil mutta fully boiled aayittu kittanam. Illa fully boiled adhena fully boiled aayittu kittanam. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തോടില്ല അപ്പൊ എനിക്ക് ഫുള്ളി ബോയിൽഡ് ആയിട്ട് സാധാരണ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഒരു 20 to 25 മിനിറ്റ്സ് എങ്ങനെ 20 മിനിറ്റ്സ് എങ്കിലും മിനിമം വേണ്ടി വരും അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഭയങ്കരമായിട്ട് ഗ്യാസ് പോകുന്ന പോലെ തോന്നി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് മേടിച്ചത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു റിവ്യൂവും അതിനെന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ അതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എഗ് കുക്കർ മേടിച്ചെന്ന് വെച്ചാൽ എനിക്കിപ്പോ കാൽഷ്യത്തിന്റെ ഒരുപാട് ഇൻടേക്ക് വേണം അതായത് ഒരു ഡെയിലി ലിമിറ്റ് ഇൻടേക്ക് എനിക്ക് വേണം കാരണം ബോൺ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് എനിക്ക് വേണം ഡെയിലി അപ്പൊ ഒരു 2 മുട്ടയെങ്കിലും മിനിമം കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഡെയിലി ഒരു 20 മിനിറ്റ് ഗ്യാസ് വെറുതെ കളയണതായിട്ട് എനിക്ക് തോന്നി ഒരുപാട് നേരം എടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അപ്പൊ വിചാരിക്കും പ്രഷർ കുക്കറിൽ ചെയ്തുകൂടെ പ്രഷർ കുക്കറിൽ ചെയ്യാം പക്ഷെ എനിക്ക് അതിന്റെ വിസിലിന്റെ കാര്യത്തിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ റാൻഡംലി ഇങ്ങനെ ഓരോന്നും ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഐ ഗോട്ട് മൈ ഹാൻഡ്സ് ഓൺ ദിസ് പ്രോഡക്റ്റ് തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് കിട്ടിയത് ഐ തിങ്ക് 400 അതിൽ തന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന് സിമിലർ ആയിട്ട് ഒരുപാട് കാണും അപ്പൊ ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിന്റെ സ്മാർട്ട് ബൈ പ്രോഡക്റ്റ് ആണ് മേടിച്ചത് നോവ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ മേടിച്ചത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ മേടിച്ചത് അപ്പൊ ഞാൻ ആ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗും ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കീപ്പ് ഓൺ വാച്ചിങ് അപ്പൊ ഇതാണ് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈയുടെ എഗ് കുക്കർ കണ്ടല്ലോ അപ്പൊ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ എഗ് കുക്കർ അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു അപ്പച്ചട്ടി പോലെ മോഡൽ ആ ഒരു മോഡലിലാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഒരു മെഷറിംഗ് കപ്പാണിത് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പ് ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ഒരു ബുക്ക്ലെറ്റും ഒരു പ്രോഡക്റ്റ് വാറണ്ടി കാർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ എഗ് കുക്കർ തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് നമ്മുടെ എഗ് ഒക്കുപ്പൈ ചെയ്യുന്ന പ്ലേറ്റ് ഈ വലിയ വലിയ ഹോൾസ് ഇല്ലേ അവിടെ വേണം നമുക്ക് എഗ് ഒക്കുപ്പൈ ചെയ്യേണ്ട സ്ഥലം 7 എണ്ണം വരെ വയ്ക്കാം ഇനി കാണുന്നത് ഒരു മെറ്റൽ സർഫസ് ഉള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഈ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര വേണോ വെള്ളം ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കേണ്ടത് ഇതിൻ്റെ കണക്ഷൻ വയറ് ചെറുതായതുകൊണ്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈ ഒരു മെഷറിംഗ് കപ്പിൽ എടുക്കുന്ന വെള്ളമായിരിക്കും നമ്മുടെ മുട്ട എത്രത്തോളം കുക്കാവണം എന്ന് തീരുമാനിക്കുന്നത് ഈ മെഷറിംഗ് കപ്പിന് 3 ലെവലാണുള്ളത് മീഡിയം ഹാർഡ് ആൻഡ് സ്റ്റീം ബൺ മീഡിയം എന്ന് പറയുമ്പം കുറച്ച് കുഴുങ്ങി കിട്ടും ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയോ പകുതിയിൽ കൂടുതലോ സ്റ്റീം ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളായിട്ട് പുഴുങ്ങി കിട്ടും ഒരു ഇതും കാണാതെ ഫുള്ളി പുഴുങ്ങി കിട്ടും അപ്പം എനിക്കതാണ് വേണ്ടത് അതായത് 90 ml സ്റ്റീം ബണ്ണിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ വെള്ളം മെഷർ ചെയ്യുകയാണ് എനിക്ക് ഫുള്ളി കുക്ക്ഡ് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒക്കെ ഒരുപോലെ ഫുള്ളി പുഴുങ്ങണം അതുകൊണ്ട് തന്നെ ഞാൻ ഹയസ്റ്റ് സ്റ്റീം ബൺ 90 ml വെള്ളം എടുത്തിട്ട് നമ്മുടെ മെറ്റൽ സർഫസിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം മുട്ട പുഴുങ്ങണോ അതനുസരിച്ച് വേണം ലെവൽ വാട്ടർ ലെവൽ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കാം ഇതിൽ 7 മുട്ടയോളം നമുക്ക് വയ്ക്കാം പക്ഷെ ഞങ്ങളിവിടെ 3 മുട്ടയെ എടുക്കുന്നുള്ളൂ തൽക്കാലം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് കപ്പിൻ്റെ അടിയിൽ ഇതുപോലൊരു പോയിൻ്റർ ഉണ്ടാവും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട നമ്മൾ പുഴുങ്ങാൻ ഉദ്ദേശിക്കുന്ന മുട്ടയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞൊരു ഓട്ടയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇത് വെച്ച് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നോ മുട്ടപ്പിന്നോ എടുക്കാമെന്നുള്ളതാണ് കുഞ്ഞൊരു ഓട്ടം അധികം വലുതാകാൻ പാടില്ല ചെറിയൊരു പിന്ന് കടന്നു പോകുന്ന ഒരു ചെറിയൊരു ഹോള് മാത്രം ഇട്ട് കൊടുക്കാവൂ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കവർ ചെയ്ത് വെക്കുമ്പോൾ ബ്ലാസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞൊരോട്ടം ഇട്ട് കൊടുക്കുക മെഷറിംഗ് കപ്പിൻ്റെ അടിയിലുള്ള ആ ഒരു പോയിൻറ്റർ നമുക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മളിവിടെ പിന്ന് യൂസ് ചെയ്തിട്ടാണ് ഓട്ടം ഇടുന്നത് ഓട്ടം ഇടുമ്പോൾ ശ്രദ്ധിക്കുക അധികം പ്രഷർ കൊടുക്കരുത് മുട്ട പൊട്ടിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒരു പിന്ന് കടന്നു പോകുന്നൊരു ഹോളിട്ടിട്ട് ആ ഹോളിട്ട ഭാഗം മുകളിലോട്ട് നിൽക്കുക ആ രീതിക്ക് വേണം വെക്കാനായിട്ട് ഒരിക്കലും തലകീഴായിട്ട് വെക്കരുത് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാനിത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത് 10 മിനിറ്റാണ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം
കൃത്യം 9 മിനിറ്റ് ആയപ്പോൾ കുക്കർ താനെ ഓഫായി. ഇനി നമുക്ക് ഈ ചൂട് മുട്ട തണുത്ത വെള്ളത്തിലോട്ടിടാം. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ തോൽ അങ്ങോട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ തോൽ പൊളിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരു പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ലുക്ക് വൈസ് നമുക്ക് തോന്നുന്നത്. ഇനി അകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ തോൽ പൊളിച്ചെടുത്തിട്ട് അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുട്ട കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി, എല്ലാ ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ സോഫ്റ്റായിട്ട് വെൽ കുക്ക്ഡ് ആയിട്ട് തന്നെ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ശരിക്കും പ്രതീക്ഷിച്ചില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് കാണുമെന്ന് വിചാരിച്ച്, പക്ഷേ ഫുള്ളി കുക്ക്ഡ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ അത്രയും കറക്റ്റ് അളവിൽ എടുത്തതുകൊണ്ടാവാം. ഇനി രണ്ടാമത്തെ പൊളിച്ച് നോക്കാം. ഓക്കെ, അതും അടിപൊളിയായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. മൂന്നാമത്തതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒരു അടിപൊളി പ്രോഡക്റ്റാണിത്. ഇത് നമ്മുടെ യൂസിന് ശേഷം എടുത്ത വീഡിയോ ആണ്. നമ്മൾ നേരത്തെ മെറ്റൽ സർഫസിൽ  90 ml വാട്ടറാണ് ഒഴിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ ഒന്നുമേ ഇല്ല. കൃത്യമായ അളവിൽ എല്ലാം കൺസ്യൂം ചെയ്ത് കൃത്യമായ അളവിൽ കുക്കായി കിട്ടുകയും ചെയ്ത ഒരു പ്രോഡക്റ്റാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതായിരുന്നു ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എഗ് കുക്കർ. അപ്പോൾ എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, അത് മേടിച്ചിട്ട് നമുക്ക് ഡിഫക്റ്റ് ആയിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അവർ പറയുന്ന 10 മിനിറ്റ് ആണെങ്കിൽ 9 മിനിറ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചെറിയൊരു ഫോൾട്ട് എനിക്ക് തോന്നിയത്, അതിൻ്റെ ഒരു വയറില്ലേ, എൻ്റെ കണക്ഷൻ വയറില്ലേ, എക്സ്റ്റൻഷൻ ബോർഡും കൂടെ വെച്ചിട്ട് അതിൽ പ്ലഗ് ചെയ്താണ് വെച്ചത്. വേറെ ഒരു കുഴപ്പവും അതിനില്ല. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണം, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.